വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മളൊരു കുഷ്ഠരോഗിയെ കണ്ടുമുട്ടുന്നുണ്ട്. അയാളുടെ അവസ്ഥ വളരെ കഷ്ടമായിരുന്നു. ശരീരം മുഴുവൻ മുറിവാണ്, വ്രണങ്ങളെല്ലാം പൊട്ടിയൊലിക്കുകയാണ്. മുറിവുകളിലെ ദുർഗന്ധം ഒരൊറ്റ മനുഷ്യർക്ക് സഹിക്കാനേ പറ്റുന്നതല്ല. ഒരു മനുഷ്യൻ പോലും ദുർഗന്ധം കാരണം അയാളെ അടുപ്പിക്കുന്നില്ല. പക്ഷേ അയാൾ ആ മുറിവുകളോടുകൂടി ദുർഗന്ധത്തോടുകൂടി നിരാശനായി കഴിയാൻ ആഗ്രഹിച്ചില്ല. അവൻ ഈശോയുടെ അടുക്കിലേക്ക് ഓടിയെത്തുകയാണ്. പ്രിയചങ്ങാതി, ആ കുഷ്ഠരോഗി നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ജീവിതത്തിൽ എത്ര ദുർഗന്ധം നിറയുന്ന പാപങ്ങളുണ്ടായാലും, ജീവിതത്തിൽ പുറത്തു പറയാൻ പോലും മടിക്കുന്ന പിഴകളുണ്ടായാലും, പ്രിയപ്പെട്ടവർ അറിഞ്ഞാൽ ഒരുപക്ഷെ എന്നെ വെറുത്തുപോകാനും ഇടയുണ്ടെന്ന് കരുതുന്ന തെറ്റുകൾ സംഭവിച്ചാലും, ഈശോയുടെ വിരിച്ചു പിടിച്ച കരങ്ങളിലേക്ക് ഓടിയെത്തുവാൻ നീ മടിക്കരുത് എന്ന പാഠം. പ്രിയചങ്ങാതി, എത്ര ദുർഗന്ധം നിറഞ്ഞ പിഴകളാണ് ജീവിതത്തിൽ വന്നുപോയതെങ്കിലും, സൗഖ്യം കിട്ടണമെന്ന ദാഹത്തോടെ ഈശോയുടെ പക്കലേക്ക് ഓടി അണഞ്ഞാൽ, നിങ്ങളുടെ പഴയ കാലം മുഴുവൻ മായ്ച്ചു കളഞ്ഞ് ഒരു പുതിയ വിശുദ്ധിയുള്ള നന്മയുള്ള ജീവിതം തുടങ്ങുവാൻ ഈശോ കട്ടയ്ക്ക് കൂടെ നിൽക്കും. ദേവാലയത്തിലെ ഒരു കോണിൽ ഒരു മരക്കൂടിരിപ്പുണ്ട്, കുമ്പസാരക്കൂടാണ്. ക്രൂശിൽ പിളർക്കപ്പെട്ട നെഞ്ചുമായി ഒരുവൻ അവിടെ നിന്നെ കാത്തിരിക്കുന്നുമുണ്ട്. കണ്ണുപൂട്ടി മനസ്താപത്തോടെ മുട്ടുകുത്തിയാൽ മാത്രം മതി. കുരിശി വരെ ചെഴുന്നേൽക്കുമ്പോൾ നിന്റെ ജീവിതം പനിമഞ്ഞുപോലെ മനോഹരമായി മാറും. ദൈവം അനുഗ്രഹിക്കട്ടെ.